എല്ലാവർക്കും നമസ്കാരം പി എസ് സി എക്സാ ക്രാക്കർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കറണ്ട് അഫേഴ്സിൻ്റെ ക്ലാസ്സിനെ കുറിച്ചാണ് അപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തൊട്ടടുത്തുള്ള വെല്ലേക്കൻ എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ക്ലാസ്സിലേക്ക് പോകും ആദ്യത്തെ പോയിന്റ് ആണ് ഓഗസ്റ്റ് പതിമൂന്ന് ലോക അവയവദാന ദിനമായി ആചരിക്കുന്നു ഇന്ത്യൻ ഉപരാഷ്ട്രപതിയായി മൂന്ന് വർഷം തികച്ച എം വെങ്കയ്യ നായിഡുവിൻ്റെ ഔദ്യോഗിക ജീവിതത്തെ ആസ്പദമാക്കി കേന്ദ്ര സർക്കാർ പുറത്തിറക്കുന്ന പുസ്തകമാണ് കണക്റ്റിംഗ് കമ്മ്യൂണിക്കേറ്റിംഗ് ചേഞ്ചിങ് സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി അങ്കൻവാടികളിൽ വിഷരഹിത പച്ചക്കറികൾ വിളവെടുക്കുന്നതിന് വേണ്ടി കൊല്ലം ജില്ലയിലെ ഇത്തിക്കര ബ്ലോക്ക് പഞ്ചായത്ത് ആരംഭിച്ച പദ്ധതിയാണ് പോഷകവാടി ഓഗസ്റ്റ് പതിമൂന്ന് ലോക അവയവദാന ദിനമായി ആചരിക്കുന്നു ഇന്ത്യൻ ഉപരാഷ്ട്രപതിയായി മൂന്ന് വർഷം തികച്ച എം വെങ്കയ്യ നായിഡുവിൻ്റെ ഔദ്യോഗിക ജീവിതത്തെ ആസ്പദമാക്കി കേന്ദ്ര സർക്കാർ പുറത്തിറക്കുന്ന പുസ്തകമാണ് കണക്റ്റിംഗ് കമ്മ്യൂണിക്കേറ്റിംഗ് ചേഞ്ചിങ് സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി അംഗവാടികളിൽ വിഷരഹിത പച്ചക്കറികൾ വിളവെടുക്കുന്നതിന് വേണ്ടി കൊല്ലം ജില്ലയിലെ ഇത്തിക്കര ബ്ലോക്ക് പഞ്ചായത്ത് ആരംഭിച്ച പദ്ധതിയാണ് പോഷകവാടി അടുത്ത പോയിൻ്റാണ് എളുപ്പത്തിലും സമ്പർക്കരഹിതവുമായ പേയ്മെൻറ്റുകൾക്കായി ഇന്ത്യയിലെ ആദ്യത്തെ ആൻഡ്രോയിഡ് പോസ് ഉപകരണം പുറത്തിറക്കുന്ന കമ്പനിയാണ് പേ ലോക തദ്ദേശവാസികളുടെ അന്താരാഷ്ട്ര ദിനത്തോടനുബന്ധിച്ച് ഛത്തീസ്ഗഡ് സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഇന്ദിരാൻ മിത്തൽ യോജന ഛത്തീസ്ഗഡിലെ വനവാസികളെ സഹായിക്കുന്നതിന് ആരംഭിച്ച സംരംഭമാണിത് എളുപ്പത്തിലും സമ്പർക്കരഹിതവുമായ പേയ്മെൻറ്റുകൾക്കായി ഇന്ത്യയിൽ ആദ്യത്തെ ആൻഡ്രോയിഡ് പോസ് ഉപകരണം പുറത്തിറക്കുന്ന കമ്പനിയാണ് പേ ടി എം ലോക തദ്ദേശവാസികളുടെ അന്താരാഷ്ട്ര ദിനത്തോടനുബന്ധിച്ച് ഛത്തീസ്ഗഡ് സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഇന്ദിരാൻ മിത്തൽ യോജന ഛത്തീസ്ഗഡിലെ വനവാസികളെ സഹായിക്കുന്നതിനെ ആരംഭിച്ച സംരംഭമാണിത് അടുത്ത പോയിന്റാണ് അപ്പർ സ്റ്റേജ് റോക്കറ്റ് പരീക്ഷിച്ച ആദ്യത്തെ ഇന്ത്യൻ സ്വകാര്യ കമ്പനിയാണ് സ്കൈറൂട്ട് എയറോസ്പേസ് സ്കൈറൂട്ട് എയറോസ്പേസ് പരീക്ഷിച്ച അപ്പർ സ്റ്റേജ് റോക്കറ്റാണ് രാമൻ കേരളത്തിലെ പൊതുമേഖലയിലെ ആദ്യ പെട്രോൾ പമ്പ് തുടങ്ങുന്നത് എവിടെയാണ് പാപ്പിനിശ്ശേരി കേരള ക്ലേസ് ആൻഡ് സെറാമിക്സും കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ ഭാരത് പെട്രോളിയം കോർപ്പറേഷനുമായി സഹകരിച്ചാണ് പെട്രോൾ പമ്പ് തുടങ്ങുന്നത് അപ്പർ സ്റ്റേജ് റോക്കറ്റ് പരീക്ഷിച്ച ആദ്യത്തെ ഇന്ത്യൻ സ്വകാര്യ കമ്പനിയാണ് സ്കൈറൂട്ട് എയറോസ്പേസ് സ്കൈ റൂട്ട് എയറോസ്പേസ് പരീക്ഷിച്ച അപ്പർ സ്റ്റേജ് റോക്കറ്റാണ് രാമൻ കേരളത്തിലെ പൊതുമേഖലയിലെ ആദ്യ പെട്രോൾ പമ്പ് തുടങ്ങുന്നത് എവിടെയാണ് പാപ്പിനിശ്ശേരി കേരള ക്ലേസ് ആൻഡ് സെറാമിക്സും കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ ഭാരത് പെട്രോളിയം കോർപ്പറേഷനുമായി സഹകരിച്ചാണ് പെട്രോൾ പമ്പ് തുടങ്ങുന്നത് അടുത്ത പോയിന്റാണ് അടുത്തിടെ സ്ത്രീ ശാക്തീകരണത്തിനായി ആന്ധ്രാ സർക്കാർ ആരംഭിക്കുന്ന പദ്ധതിയാണ് വൈഎസ്ആർ ചെയുക്ത പടുത്തിടെ സ്ത്രീ ശാക്തീകരണത്തിനായി ആന്ധ്രാ സർക്കാർ ആരംഭിക്കുന്ന പദ്ധതിയാണ് വൈ എസ് ആർ ചെയുക്ത അടുത്തായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ വർഷത്തെ കറണ്ട് അഫെയർസിന്റെ കുറച്ച് ചോദ്യങ്ങളാണ് ആദ്യത്തെ ചോദ്യമാണ് സ്പുട്നിക് വി എന്ന പേരിൽ ആദ്യത്തെ കോവിഡ് വാക്സിൻ പുറത്തിറക്കിയത് ഏത് രാജ്യമാണ് രണ്ടാമത്തെ ചോദ്യം കോവിഡ് പത്തൊമ്പത് പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായി വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലെത്തുന്നവരുടെ നടപടിക്രമങ്ങൾ കോണ്ടാക്ട് ലെസ് ആക്കുന്നതിനായി ഡൽഹി എയർപോർട്ട് ആരംഭിച്ച ഓൺലൈൻ പോർട്ടലാണ് മൂന്നാമത്തെ ചോദ്യം ഐ സി സിയുടെ എലൈറ്റ് പാനലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആരാണ് അപ്പം ഇത്രയുമാണ് ഇന്നത്തെ മൂന്ന് ചോദ്യങ്ങൾ അറിയാവുന്നവർ കമൻ ബോക്സിൽ കമൻറ്റ് ചെയ്യുക അറിയില്ലാത്തവർ കഴിഞ്ഞ ദിവസം വീഡിയോ പോയി കാണുക ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പം ഇത്രയുമാണ് ഇന്നത്തെ കറണ്ട് അഫെയേഴ്സിൻ്റെ ക്ലാസ് ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക്